ഇന്ത്യയുടെ തൊട്ടടുത്ത പ്രദേശമായ ബംഗ്ലാദേശ് അശാന്തമാകുമ്പോൾ ഇന്ത്യയും വ്യാകുലപ്പെടേണ്ടതുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനെ പോലെ തന്നെ ബംഗ്ലാദേശും ഒരു പരാജയ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അസ്ഥിരമായിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭവും അതേ തുടർന്ന് പ്രധാനമന്ത്രിക്ക് രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥയും, കൂടാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് ഇന്ത്യ താൽക്കാലികമായി അഭയം നൽകിയതും എല്ലാം ഇന്ത്യക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചൈനയുമായുള്ള അതിർത്തിയേക്കാൾ കൂടുതൽ ബംഗ്ലാദേശുമായി ഇന്ത്യക്ക് ഏകദേശം 4000-ലധികം കിലോമീറ്റർ ബോർഡറാണുള്ളത്. ബംഗ്ലാദേശിന്റെ ചുറ്റും ഇന്ത്യ വലഞ്ഞാണ് കിടക്കുന്നത്. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം നിലനിർത്തേണ്ട ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ബംഗ്ലാദേശ് ഒരിക്കലും ഇന്ത്യയെ തള്ളിപ്പറയാൻ പാടില്ല. കാരണം ബംഗ്ലാദേശിന്റെ ജനനം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. കിഴക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി വേർതിരിഞ്ഞു നിന്നപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടെയാണ് കിഴക്ക് പാകിസ്ഥാൻ മോചിപ്പിക്കപ്പെട്ടതും പുതിയൊരു രാജ്യം ഉണ്ടായതും. ഷെയ്ഖ് ഹസീന ഇന്ത്യ വളർത്തിക്കൊണ്ടുവന്ന അയൽ രാജ്യത്തെ നേതാവെന്ന് പറയാം. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണം ഹുസൻമാൻ എന്ന സൈനിക മേധാവി താൽക്കാലികമായി ഏറ്റെടുത്തിരിക്കുകയാണ്. താൽക്കാലികമായി ഒരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാകുമെന്നും അതിനുശേഷം 3 മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്തുമെന്നുമുള്ള സ്ഥിതിയാണിപ്പോൾ ബംഗ്ലാദേശിൽ. വലിയ സംഘർഷം ബംഗ്ലാദേശിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ ദക്ഷിണേഷ്യ നയം, അതായത് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, ഏറ്റവും നിർണായകമായ ഘടകമാണ് ഇന്ത്യ. ഇന്ത്യയോടൊപ്പം പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് സാർക്ക് നിർജീവ അവസ്ഥയിലാണ്. ഇതിന് പരിഹാരമായി പുതിയൊരു ഈസ്റ്റേൺ മേഖല ലഭിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. കിഴക്കോട്ട് നോക്കൽ നയം, കിഴക്ക് പ്രവർത്തിക്കൽ നയം എന്നിവയുടെ ചുവട് പിടിച്ച് ബിംസ്റ്റെക് എന്ന സംഘടന, ബംഗ്ലാദേശും മ്യാൻമാറും ഇന്ത്യയും ശ്രീലങ്കയും എല്ലാം അടങ്ങുന്ന സാമ്പത്തിക ശക്തി കൂടുതൽ ശക്തമാക്കാൻ പ്രവർത്തിക്കുകയായിരുന്നു. ഇതിൽ നിർണായകമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുമായുള്ള സൗഹൃദം അത്ര നല്ലതായിട്ടില്ല. ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യക്കെതിരായി തിരിയുമ്പോൾ ഇന്ത്യയിലെ ദക്ഷിണേഷ്യൻ വിദേശ നയത്തിന് ഒരു വെല്ലുവിളി ഉയരുകയാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള തുറമുഖങ്ങളെ വലിയ തോതിൽ ചൈനീസ് പണം ഉപയോഗിച്ച് വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ബംഗ്ലാദേശ് എന്ന തന്ത്രപ്രധാനമായ പ്രദേശം നഷ്ടപ്പെട്ടാൽ ഇന്ത്യക്ക് അത് വലിയൊരു വെല്ലുവിളിയായി തീരും. സാങ്കേതിക വിദ്യ, പലവിധ ഇറക്കുമതി എന്നീ കാര്യങ്ങളിൽ ബംഗ്ലാദേശ് ആശ്രയിക്കുന്നതും ഇന്ത്യയാണ്. ഇവയെല്ലാം ഇരു രാജ്യങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നവയാണ്. അതിനാൽ ഇരുകൂട്ടർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എല്ലാം ചേരുന്ന സുരക്ഷാകാര്യ സമിതി നിർണായകമായി തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇന്ത്യക്ക് പൂർണ്ണമായും ബംഗ്ലാദേശിനെ കൈവിടാൻ കഴിയില്ലെന്നതൊരു വസ്തുതയാണ്. അതിനാൽ ഇന്ത്യയുടെ നയങ്ങളിൽ പൂർണ്ണമായൊരു പൊളിച്ചെഴുത്തലിന് സാധ്യമല്ല. എന്തായാലും വ്യത്യസ്തമായ നിലപാടുകളുള്ളവരായിരിക്കും ബംഗ്ലാദേശിൽ ഭരണത്തിലെത്തുന്നത്. പക്ഷേ ഇന്ത്യക്ക് പൂർണ്ണമായും ബംഗ്ലാദേശിനെ കൈവിടാൻ കഴിയില്ലെന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ ഇന്ത്യയുടെ നയത്തിൽ പൂർണ്ണമായൊരു പൊളിച്ചെഴുത്തലിന് സാധ്യതയില്ല. എന്തായാലും വ്യത്യസ്തമായ നിലപാടുകളുള്ളവരായിരിക്കും ബംഗ്ലാദേശിൽ ഭരണത്തിലെത്തുന്നത്. ഇവരുടെയെല്ലാം ശത്രുവാണ് ഷെയ്ഖ് ഹസീന. അതിനാൽ അവരുമായി സൗഹൃദം നിലനിർത്തേണ്ടത് ഇന്ത്യക്ക് പ്രധാനമാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം ദീർഘകാല അഭയം നൽകാനുള്ള സാധ്യത കുറവാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ നയതന്ത്രപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.